ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷമുള്ള നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതായിട്ടുള്ള 10 പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്ലാന്റ്സ് കാണിക്കുന്ന പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓർഡർ തന്നെ 15 വർക്കിംഗ് ഡേയ്സിനുള്ളതായിരിക്കും നമുക്ക് പ്ലാൻസൊക്കെ അയച്ചു തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം അല്ലേ. ഓക്കെ, മഴയൊക്കെ പെയ്തുകൊണ്ട് ആദ്യത്തെ പ്ലാന്റ് ഒരു വാട്ടർ പ്ലാന്റ് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അതാ നമ്മളുടെ റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെരുകുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ അതേപോലെ നല്ല വെയിൽ കിട്ടുന്നത് അനുസരിച്ചിട്ട് ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല നിറ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. റെഡ് കളറൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് വരും. ഇതിപ്പോൾ സ്പ്രെഡായിട്ടില്ല കേട്ടോ, വെയിൽ കുറവുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് റെഡ് കളറുള്ളതുകൊണ്ടാണ് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്ന് പറഞ്ഞ ഒരു പേര് ഈ ഒരു ചെടിക്കുള്ളത്. തണ്ടില്ല, ചില ഇതിനൊക്കെ നല്ല റെഡ് കളറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, വാട്ടർ പ്ലാന്റ് ഒരു പ്രത്യേക ഷേപ്പിലും ഭംഗിയിലൊക്കെ വളരുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു വാട്ടർ പ്ലാന്റ് നമ്മൾ നിലവിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 30 രൂപയാണ് കേട്ടോ, 30 rupees ആണ്. മറ്റൊരു പ്ലാന്റ് നമുക്ക് ഈ ഒരു ഡ്രസീനയുടെ വെറൈറ്റി ആണ് കേട്ടോ. ഒരു മിനിയേച്ചറായിട്ടുള്ള ഈ ഒരു ഡ്രസീനയുടെ പ്ലാന്റ്സ് നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 50 രൂപയാണ്. അടുത്ത പ്ലാന്റ് നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഗൾഫീനിയ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ലൊരു പൂച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ടുള്ള തരത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 80 രൂപയാണ്, 80 rupees ആണ്. അടുത്ത പ്ലാന്റ് പ്ലബാഗയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പൂവുകളും മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 60 രൂപയാണ്. ഇതായിട്ട് ലൈറ്റ് പർപ്പിൾ കളേഴ്സിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന അലമാൻഡയുടെ തൈകൾ, ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 80 രൂപയാണ്. ഇത്തൊരു പ്ലാന്റ് നല്ല സുഗന്ധമുള്ള മരമുല്ലയുടെ തൈകളാണ് കേട്ടോ. മരമുല്ലയുടെ ഇതാ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. പൂവുകളും മുട്ടുകളൊക്കെ ഉണ്ടാകാൻ വലിപ്പമുള്ളതാണ്. എല്ലാത്തിലും പൂവും മുട്ടും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ പൂവുകളും മുട്ടും ഉണ്ടാകാൻ വലിപ്പത്തിൽ പ്രായമായിട്ടുള്ള തൈകളായിട്ടാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 60 രൂപയാണ് കേട്ടോ. ഇത് റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ് കേട്ടോ. റെഡ് ലേഡിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. റെഡ് ലേഡി കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല നേരെ കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള പപ്പായയാണ്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളുടെ യെല്ലോ മെലസ്റ്റോമയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നോർമലി നമ്മൾ സാധാരണ എടുക്കുമ്പോൾ വിൽക്കാറുള്ളത്. 150, 60 ആ റേറ്റിലുള്ള തൈകളാണ്. ആ തൈകൾ നിലവിൽ കുറച്ചുണ്ട് സ്റ്റോക്ക്. എന്നാൽ നമുക്ക് അതിലും കുറച്ചുകൂടെ റേറ്റ് കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 120 ആണ് കേട്ടോ. 120 രൂപയ്ക്കാണ് തൈകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. പ്ലാന്റ് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന നിക്കോഡിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നിലവിൽ കൊടുക്കാനുള്ളത്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഒരു റയർ പ്ലാന്റ് ആണ്. തോൺലെസ് യൂഫോബിയയുടെ തൈകളാണ് കേട്ടോ. അതായത് മുള്ളില്ലാത്ത യൂഫോബിയയുടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ല വെയിലൊക്കെ കിട്ടേണ്ട പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ തോൺലെസ് യൂഫോബിയയുടെ കുറച്ച് തൈകൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് മിനിയേച്ചർ വെറിഗേറ്റഡ് ബാംബു ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കേട്ടോ. നല്ല റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വില വരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കുറച്ച് തൈകളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ്. ഇത് മസാലക്കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സർവ്വസുഗന്ധിയുടെ തൈകളാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ ഉണക്കി പിടിച്ച് നമുക്ക് മസാല
ഇവയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല സുഗന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ നമ്മളുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞത് കൂടാതെ മറ്റനേകം ഉപയോഗങ്ങൾ ഇതിനുണ്ട്. എനിക്കറിയാവുന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സർവ്വസുഗന്ധിയുടെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 50 രൂപയാണ്. ഇന്ന് നമ്മൾ 10 പ്ലാന്റ്സിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ്സ് കാണിച്ചിട്ട് 10-ൽ കൂടുതലായി. അപ്പോൾ താൽക്കാലികമായിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണുന്നതാണ്. വീഡിയോ വാച്ച് ചെയ്ത എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യുവാണ്. ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ നമ്മളുടെ ചാനലെത്തിച്ചാൽ മാക്സിമം റേറ്റ് കുറച്ച് ഓഫറിലൊക്കെ വിൽക്കുന്ന പ്ലാന്റ്സ് അവർക്ക് കൂടെ സ്വന്തമാക്കാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും പച്ചപ്പ് പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.